കെമിസ്ട്രി തേർഡ് ചാപ്റ്റർ കെമിക്കൽ ചേഞ്ചസ് രാസമാറ്റങ്ങൾ എന്നാണ് പാഠത്തിൽ ഈ രാസമാറ്റത്തിൽ കെമിക്കൽ ചേഞ്ചസിൽ നമ്മൾ കുറച്ച് ചേഞ്ചസ് ഇവിടെ തന്നിട്ടുണ്ട് ഫസ്റ്റ് ഭാഗത്തിൽ തന്നെ നമുക്ക് കുറച്ച് ചേഞ്ചസ് തന്നിരിക്കുകയാണ് ഏതൊക്കെയാണ് ചേഞ്ചസ് നോക്കുക രണ്ട് തരം നമ്മൾ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട് അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കണം ഫസ്റ്റിൽ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് ഫസ്റ്റ് പേജിൽ തന്നെ നോക്കാം വാട്ടർ ബിക്കമിംഗ് വാട്ടർ വേപ്പർ എന്താണ് വാട്ടർ ബിക്കമിംഗ് വാട്ടർ വേപ്പർ ജലം നീരാവിയാകും എന്താ സംഭവിക്കുക നമ്മൾ ജലം നീരാവിയാകുന്ന സമയത്ത് അത് കഴിഞ്ഞാൽ നീരാവിനെ നമ്മളൊന്ന് തണുപ്പിച്ച് നോക്കിയാൽ വീണ്ടും ജലാക്കാൻ പറ്റില്ലേ അപ്പോൾ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് നമുക്ക് ആക്കാനായിട്ട് പറ്റും അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ഭൗതിക മാറ്റമാണ് ഫിസിക്കൽ ചേഞ്ച് ആണ് ഉണ്ടാവുന്നത് രണ്ട് തരം ചേഞ്ചസിനെ കുറിച്ചാണ് നമുക്ക് പറയുന്നത് കേട്ടോ ഒന്ന് ഫിസിക്കൽ ചേഞ്ചും അടുത്ത അത് കെമിക്കൽ ചേഞ്ചസും ഭൗതിക മാറ്റമാണ് നമുക്ക് നോക്കാം ഇവിടെ ഭൗതിക മാറ്റവും രാസമാറ്റവുമാണെന്ന് താഴെ ഒരു കല്ലി തന്നിട്ടുണ്ട് കണ്ടോ ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും ഏതാണ് നമ്മളോട് എഴുതാനാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഫസ്റ്റ് വൺ വാട്ടർ ബിക്കമിംഗ് ദ വാട്ടർ വേപ്പർ വെള്ളം നീരാവിയാകുന്നത് ജലം നീരാവിയാകുന്നത് എന്താ സംഭവിക്കുക ജലം നീരാവിയാകുമ്പോ അതിനെ വീണ്ടും നമുക്ക് പഴയ സ്റ്റേജിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും അല്ലെ അതുകൊണ്ട് അത് ഭൗതിക മാറ്റം ഇവിടെ എഴുതണം കേട്ടോ ഫിസിക്കൽ ചേഞ്ച് ആണ് ഇനി രണ്ടാമത്തത് ബേണിംഗ് ഓഫ് ദ വുഡ് വുഡ്സ് ബേൺ ചെയ്യാം വിറക് കത്തിക്കുക എന്താ സംഭവിക്കുക വിറക് കത്തുമ്പോ നമ്മൾ പറയാം നമ്മൾ കത്തിക്കുക നമ്മളിപ്പോ തീ കത്തിക്കുമ്പോ വിറക് കത്തിക്കുകയാണ് വിറക് കത്തിച്ചു കഴിഞ്ഞാൽ അതെന്തായി അത് കരിക്കട്ടയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ വീണ്ടും വിറകാക്കി മാറ്റാൻ നമുക്ക് പറ്റില്ല അവിടെ നമുക്ക് കെമിക്കൽ ചേഞ്ച് ആണ് നടക്കുന്നത് അവിടെ രാസപ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് അതിന്റെ ശരിക്കും അതിനെ പിന്നീട് നമുക്ക് മാറ്റാൻ സാധിക്കാത്തതുകൊണ്ട് വിറക് കത്തുന്നത് രാസമാറ്റമാണ് മൂന്നാമത്തെ റസ്റ്റിംഗ് ഓഫ് അയേൺ ഇരുമ്പ് തുരുമ്പ് പിടിക്കുകയാണ് ഇരുമ്പ് തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പഴയ ഇരുമ്പാക്കാനായിട്ട് ആ തുരുമ്പ് അവിടെ കെമിക്കൽ ആക്ഷനല്ലേ നടക്കുന്നത് കെമിക്കൽ ചേഞ്ച് ആണ് തുരുമ്പായി മാറി രാസമാറ്റം അതിന്റെ തന്മാത്രകൾക്ക് മാറ്റം സംഭവിച്ചു ഇനി മെൽട്ടിംഗ് ഓഫ് വാക്സ് മെഴുകുരുക്കുന്നത് മെഴുകുരുക്കുക എന്താ സംഭവിക്കാം മെഴുക് ഉരുക്കി കഴിഞ്ഞാൽ ഉരുകി വെള്ളമായിട്ട് വീഴും മെഴുക് ശരിയാണ് അല്ലേ പക്ഷേ അത് ഫിസിക്കലാണോ കെമിക്കലാണോ ചേഞ്ച് നടക്കുന്നത് ഇറ്റ്സ് ഓൺലി ഫിസിക്കൽ ചേഞ്ച് ഭൗതിക മാറ്റമാണ് കാരണം എന്താ മെഴുക് ഉരുക്കി കഴിഞ്ഞാൽ വെള്ളമായി ഇവിടെ ഒഴുകുകയാണ് ഒഴുകി താഴെ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും മെഴുകന്നിയലാവുന്നത് തണുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും മെഴുകായി മാറും അപ്പോ ആദ്യത്തേന്റെ തന്മാത്ര തന്നെയാണ് വീണ്ടും അതിനെ തണുപ്പിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്ക് പഴയ രീതിയിൽ മെഴുകാക്കാൻ പറ്റും സോ ഇറ്റ്സ് എ ഫിസിക്കൽ ചേഞ്ച് ഭൗതിക മാറ്റമാണ് ഇനി അടുത്തതാണ് പടക്കം പൊട്ടുന്നത് എക്സ്പ്ലോഷൻ ഓഫ് ദ ക്രാക്കേഴ്സ് എന്താ എക്സ്പ്ലോഷൻ ഓഫ് ദ ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ പടക്കം പൊട്ട എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ് എന്ന പടക്കം പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിയാ അത് പൊട്ടിയല്ലേ പിന്നെ നമുക്ക് വീണ്ടും അത് പഴയ രൂപത്തിലേക്ക് ആക്കാൻ പറ്റുമോ ഇല്ല അവിടെ രാസപ്രവർത്തനമാണ് നടക്കുന്നത് കെമിക്കൽ ചേഞ്ച് ആണ് നടക്കുന്നത് രാസ മാറ്റമാണ് നടക്കുന്നത് പിന്നത്തെ വിറക് വെട്ടുന്നത് വിറക് വെട്ടുന്നത് കട്ടിംഗ് ഓഫ് വുഡ് എന്താ സംഭവിക്കുന്നത് വിറക് നമ്മൾ മുറിക്കുകയാണ് വെട്ടുകയാണ് വിറക് വെട്ടിയ വലിയൊരു കഷ്ണത്തിനെ വെട്ടി അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചെറിയ കഷ്ണമായാലും അത് വിറക് തന്നെയാണ് അല്ലേ അതിന്റെ മോളിക്യൂൾസ് ഒക്കെ സെയിം ആണ് അതുകൊണ്ട് അവിടെ എന്ത് ചേഞ്ച് ഉണ്ടാവുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണ് അത് വിറക് തന്നെയാണ് അത് എത്ര മുറിച്ചാലും അത് വിറക് തന്നെയാണ് അപ്പൊ ഇവിടെ ഇതാണ് നമുക്ക് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും എന്ന് പറയുന്നത് ഇനി അടുത്ത പേജിൽ നോക്കാം അതിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് ശരിക്കും തരുന്നുണ്ട് എന്താണ് നോക്കാം ഇവിടെ ഇനി ഇതാണ് നിങ്ങൾക്ക് പഠിക്കാൻ അപ്പൊ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ നമുക്കിവിടെ ഡെഫിനിഷൻ ആണ് പഠിക്കാനുള്ളത് വാട്ട് ഈസ് ഫിസിക്കൽ ചേഞ്ച് ആൻഡ് വാട്ട് ഈസ് കെമിക്കൽ ചേഞ്ചസും ഡെഫിനിഷൻ നോക്കാം ഡ്യൂറിംഗ് A physical change, only a change in the arrangement of molecules occur. Physical change in the downlo, change in the molecules, molecules in the arrangement. Ippo nammal viragu vetti kashnangal aakumbo aa mottathil undayina molecules ne kashnangalayi mari vera vera kashnathilayi inda. Enna oru arrangement ne maatra vyathasam varunnullo nu. Bhaudika maatrathil tanmatra kramigalathilana maatram. ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് തന്മാത്രയുടെ ക്രമീകരണമാണ് മാറ്റം നടക്കുന്നത് അതിനാൽ ഇതിനെ പഴയ അവസ്ഥയിലേക്ക് എളുപ്പം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അതേസമയം രാസമാറ്റത്തിൽ പുതിയ തന്മാത്രകൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന്
During the physical change, only a change in the arrangement of molecules. പഠിക്കട്ടെല്ലാരും ഫിസിക്കൽ ചേഞ്ചിൽ എന്താ ഉണ്ടാവുന്നത്? ഓൺലി ദ അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഹെൻസ് ഇറ്റ് ക്യാൻ ബി ഈസിലി ബ്രോഡ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. അതിൽ അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക്, പഴയ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇൻ ദ കേസ് കെമിക്കൽ ചേഞ്ച് ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ്. ഇൻ ദ കേസ് ഓഫ് കെമിക്കൽ ചേഞ്ച്, പക്ഷെ കെമിക്കൽ ചേഞ്ചില് ന്യൂ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. അപ്പൊ കിട്ടി എല്ലാവർക്കും എന്താണ് ഫിസിക്കൽ ചേഞ്ചും എന്താണ് ഭൗതിക മാറ്റം, എന്താണ് രാസമാറ്റം, കെമിക്കൽ ചേഞ്ച് അല്ലേ? ഫിസിക്കൽ ചേഞ്ചിന് നമുക്ക് മാറിയാലും വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റും. കാരണം അതിന്റെ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. അതേസമയം കെമിക്കൽ ചേഞ്ചിൽ രാസമാറ്റം വന്നു കഴിഞ്ഞു, വിറക് കത്തി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പഴയൊരു വിറകാക്കി മാറ്റാൻ അതിന് പറ്റില്ല. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. രണ്ട് ബീക്കർ എടുക്കാൻ, രണ്ട് പാത്രങ്ങൾ ഇതൊക്കെ കണ്ടില്ലേ, രണ്ട് ബീക്കറില് എന്തെടുക്കാൻ പറഞ്ഞു, രണ്ടിലും വെള്ളം എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഒരെണ്ണത്തിൽ സോഡിയം ഇടാൻ, ഇവിടെ ഒരു സോഡിയം ഇട്ടു. അപ്പോൾ ജലവും സോഡിയവും തമ്മിൽ പ്രവർത്തിച്ച് ഒരു വാതകം പുറത്തേക്ക് വരുമെന്ന്. എന്തായിരിക്കും ആ വാതകം എന്നാണ് ചോദിച്ചത്. ഇത്രയേ ഉള്ളൂ എക്സാമ്പിള്. കിട്ടിയോ? ടേക്ക് ദ ടു ബീക്കേഴ്സ് ആൻഡ് ഫിൽ 1/3 ഓഫ് ദം വിത്ത് വാട്ടർ and drop a small sodium. ഇത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് മനസ്സിലാക്കാം. രണ്ട് ബീക്കർ മനസ്സിലാക്കിയാൽ പിന്നെ ഇംഗ്ലീഷിൽ പറയാൻ സുഖമാണ്. രണ്ട് ബീക്കർ, അതിൽ രണ്ടിലും 3/4 മുക്കാൽ ഭാഗം വെച്ച് വെള്ളം എടുത്തു. എന്നിട്ട് ഡ്രോപ്പ് എ പീസ് ഓഫ് സോഡിയം ഇൻ 1 ബീക്കർ. ഒരു ബീക്കറില് എ പീസ് ഓഫ് സോഡിയം, സോഡിയത്തിന്റെ ഒരു കഷ്ണം ഇടാനായിട്ട്. അപ്പൊ എന്താ സംഭവിക്കാന്ന്, സോഡിയം വാട്ടറും തമ്മിൽ റിയാക്ഷൻ നടന്നു. ആൻഡ് ആഫ്റ്റർ ദ റിയാക്ഷൻ, ഇത് കഴിഞ്ഞു, ഇവിടെ റിയാക്ഷൻ നടക്കും. ഈ റിയാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ 2 drops ഓഫ് ഫിനോഫ്തലിൻ ഇൻ ബോത്ത് ദ ബീക്കർ. രണ്ടിലും ഇവിടെ തമ്മിൽ ഒരു ആക്ഷൻ നടക്കും. അത് കഴിയുമ്പോൾ രണ്ടിലും എന്ത് ചെയ്യണം, 2 തുള്ളി ഫിനോഫ്തലിൻ ഒഴിക്കാൻ. രണ്ട് ബീക്കറിലും 2 തുള്ളി ഫിനോഫ്തലിൻ ചേർക്കാം. അപ്പൊ എന്താ സംഭവിക്കുക, എന്നൊക്കെ നിറം മാറ്റം സംഭവിച്ചില്ലേ, സോഡിയം ഇട്ട ബീക്കറിലെ നിറം മാറ്റം എന്താണ് നമുക്ക് ചെയ്യുന്നത്, എന്തായിരിക്കും അത്? സോഡിയം ഇട്ട ഈ ബീക്കറിൽ, ഇതിൽ സോഡിയം ഇട്ടിട്ടില്ല, വെറുതെ വെള്ളം വെച്ചു, ഇതിലൊരു കഷ്ണം സോഡിയം ഇട്ടു. സോഡിയം ഇട്ടപ്പോ ഈ വെള്ളവും സോഡിയവും തമ്മിൽ റിയാക്ട് ചെയ്ത് അത് ആൽക്കലൈൻ ആയി മാറി. ആൽക്കലൈൻ വന്നാൽ എന്ത് സംഭവിക്കും, നിറം മാറില്ലേ. അപ്പൊ എന്താണ് ഈ നിറം മാറ്റത്തിന് കാരണം എന്ന്, വാട്ട്സ് ദ റീസൺ ടു വിച്ച് ദ സോഡിയം ഈസ് ആഡഡ്, എന്താണ്? ഇൻ ദ പ്രസൻസ് ഓഫ് വിച്ച് സബ്സ്റ്റൻസ് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ കളർ ചേഞ്ച്. ഈ കളർ ചേഞ്ച് ഉണ്ടാകാനുള്ള കാരണം സോഡിയം ഇട്ട ബീക്കറിലെ നിറം മാറ്റം എന്തിന്റെ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത്, അതാണ് അവിടെ പഠിക്കാനുള്ളത്. ഇങ്ങനെ നിറം മാറിയത് എന്തിന്റെ സാന്നിധ്യം കൊണ്ടാണ്, എന്തുകൊണ്ടാണ് അവിടെ നിറം മാറിയത്, എന്താ നിറം മാറാൻ കാരണം? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ആൽക്കലൈൻ. അവിടെ എന്തുണ്ടായിരുന്നു, അവിടെ ആൽക്കലൈൻ, ആൽക്കലൈന്റെ പ്രസൻസ് ആണ്. ആൽക്കലൈൻ വന്നതുകൊണ്ടാണ് അതില് ഒരു റോസ് കളർ, ആ പിങ്ക് കളറായിട്ട് വരുന്നില്ലേ, അത് വരാനായിട്ടുള്ള കാരണമെന്ന്. ഇനി ചോദിച്ചിരിക്കുന്നത് ഈ ആൽക്കലി ചേർത്ത്, ആൽക്കലി ആയതുകൊണ്ടാണ് ഇതിലെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ചോദിക്കാണ്, ഇവിടെ ഇത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എന്താ സംഭവിക്കണേന്ന്. ഇതിലെ റിയാക്റ്റന്റ് ആരാണ്, പ്രോഡക്ട്സ് ആരാണ്? നമുക്ക് കെമിക്കൽ ഫോർമുല എഴുതാൻ എല്ലാവർക്കും അറിയാം അല്ലേ. റിയാക്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഭികാരങ്ങൾ. അഭികാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചു, സോഡിയവും വാട്ടറും അല്ലെ, സോഡിയം ജലം രണ്ടുമാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചത്. ഇനി അതിന്റെ ഉൽപ്പന്നം അതെന്തായിട്ട് മാറി, സോഡിയവും വാട്ടറും, സോഡിയം ജലം നമ്മൾ ചേർത്തിട്ട് എന്താ ഉണ്ടാവുന്നത്, സോഡിയം ഹൈഡ്രോക്സൈഡും ഉണ്ടാവുന്നുണ്ട്, ഹൈഡ്രജനും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ ഉണ്ടാവുന്നത്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ എന്ന്. ഇനി അതിന്റെ രാസപ്രവർത്തനം, ആ കെമിക്കൽ ഫോർമുല എഴുതാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സോഡിയത്തിന്റെ 2Na അല്ലെ, സോഡിയം 2Na പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 2H2O അല്ല സോറി, ഇവിടെ സോഡിയവും വാട്ടറും ഇതാണ് കേട്ടോ, സോഡിയം ആൻഡ് വാട്ടർ. സോഡിയത്തിനാണ് 2Na പ്ലസ് 2H2O വാട്ടർ ജലത്തിന്റെ അളവ് ഇസിക്കൾ ടു എന്താണ്, NaOH എന്ന് വെച്ചാൽ എന്താണ്, സോഡിയം ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലസ് ഹൈഡ്രജനുമാണ് ഉണ്ടാക്കുന്നത് എന്ന്. അപ്പൊ ഈ എക്സ്പെരിമെന്റ് എല്ലാവർക്കും കിട്ടി അല്ലെ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഇനി നമുക്ക് റിയാക്ഷൻസ്. അപ്പൊ നമ്മൾ ഈ പേജിൽ നമ്മൾ പഠിച്ചത് രണ്ട് തരം മാറ്റങ്ങൾ കേട്ടോ, ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. എന്താണ്, ഒന്ന് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും. കുറച്ച് എക്സാമ്പിൾസ് നമ്മളിവിടെ പഠിച്ചു അല്ലെ, ഏതൊക്കെയാണ് ഫിസിക്കൽ ചേഞ്ചസ്, ഏതൊക്കെയാണ് കെമിക്കൽ ചേഞ്ചസ് എന്ന് അറിയാം. വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് മാറ്റാൻ പറ്റാത്തത് കെമിക്കൽ ചേഞ്ചസ് ആണ്, പഴയ രീതിയിലേക്ക് മാറുന്നത് ഫിസിക്കൽ ചേഞ്ചസ് ആണ്.
ഇനി അടുത്തത് നമുക്ക് തെർമോകെമിക്കൽ റിയാക്ഷൻ കെമിക്കൽ റിയാക്ഷൻ ഫിസിക്കൽ റിയാക്ഷൻ നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട് പക്ഷേ കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് മാറ്റാൻ പറ്റില്ല നമ്മൾ മൂന്ന് തരം കെമിക്കൽ റിയാക്ഷൻസ് ഇവിടെ പഠിക്കുകയാണ് ഒന്നാമത്തേത് താപ രാസ പ്രവർത്തനമാണ് തെർമോകെമിക്കൽ റിയാക്ഷൻ തെർമോ എന്നത് ചൂട് താപത്തിന്റെയാണ് ട്ടോ അടുത്തത് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ പ്രകാശ രാസ പ്രവർത്തനങ്ങള് പിന്നെ മൂന്നാമത്തേത് വൈദ്യുത രാസ പ്രവർത്തനങ്ങൾ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ ഇതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഇതിനെ അപ്പോൾ ഒന്നാമത്തെ നമുക്ക് കിട്ടിയ എന്താണ് കെമിക്കൽ റിയാക്ഷനിൽ ഫസ്റ്റ് വൺ ആണ് തെർമോകെമിക്കൽ റിയാക്ഷൻസ് എന്താണ് തെർമോകെമിക്കൽ റിയാക്ഷൻ തെർമോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തെർമോ ചൂട് ചൂട് ഉണ്ടാവുന്നത് അതിനൊരു എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുകയാണ് എന്താണ് എക്സാമ്പിൾസ് തന്നേക്കണമെന്നെങ്കിൽ ആഡ് 5 മില്ലിമീറ്റർ ഓഫ് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മളിവിടെ എന്ത് ചേർക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കാൻ പറഞ്ഞേക്കാണ് Add the 5 mm dilute hydrochloric acid to a piece of magnesium taken in a test tube. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു മാഗ്നീഷ്യം എത്ര പീസ് ഓഫ് മാഗ്നീഷ്യം എടുക്കുകയാണ് എന്നിട്ട് 5 മില്ലിലിറ്റർ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കണം ഈ ഡൈലൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡില് സോ നമ്മൾ ചേർത്തിരിക്കുന്ന ഒരു ഇതാണ് ഒരു ബീക്കർ എടുക്കുക അതില് ഒരു പീസ് മാഗ്നീഷ്യം എടുക്കുക ഒരു ടെസ്റ്റ് ട്യൂബില് എന്നിട്ട് അതില് 5 മില്ലിലിറ്റർ ഓഫ് ഡൈലൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് മാഗ്നീഷ്യത്തിലേക്ക് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് വയ്ക്കുക അപ്പൊ ഒരു വാതകം അങ്ങോട്ട് പുറത്തേക്ക് വരുന്നത് അത് ഏതാണ് വാതകം എന്ന് മാഗ്നീഷ്യത്തിന്റെ ഉള്ളിലേക്ക് ഒരു ഇതിടുന്ന സമയത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഡൈലൂട്ട് ചെയ്ത് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് പുക പോലെ ഇങ്ങോട്ട് വരികയാണ് പുറത്തേക്ക് ആ ഗ്യാസ് ഏതാണ് വിച്ച് ഗ്യാസ് ഈസ് ലിബറേറ്റഡ് ഏത് ഗ്യാസ് ആണ് ഇവിടെ ലിബറേറ്റ് ചെയ്ത് വരുന്നത് പുറത്തു വരുന്ന വാതകം ഏതായിരിക്കും ഹൈഡ്രജൻ ആയിരിക്കും ഇവിടെ വരുന്ന പുറത്തു വരുന്ന വാതകം ഏതാണ് ഹൈഡ്രജൻ ആണ് എന്ന് അടുത്തത് നമ്മളോട് പറയാണ് ടച്ച് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് നിങ്ങളോട് പറയാണ് ഇതിന്റെ അടിയിലേക്ക് ഒന്ന് തൊട്ട് നോക്കാൻ വാട്ട് ഡു യു ഫീൽ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യാന്ന് ടെസ്റ്റ് ട്യൂബിന്റെ അടിഭാഗം ഈ ടെസ്റ്റ് ട്യൂബിലെ വെള്ളം ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡും മാഗ്നീഷ്യം തമ്മിൽ റിയാക്ട് ചെയ്യില്ലേ അപ്പൊ അതിന്റെ അടിയിൽ ഒന്ന് പിടിച്ചു നോക്കിയാൽ എന്തുണ്ടാവുമെന്ന് ചൂടുണ്ടാവും താപം ഉണ്ടാവുമെന്ന് ഇനി അടുത്ത ചോദ്യമാണ് വൈ ഡസ് ദ ടെസ്റ്റ് ട്യൂബ് ഗെറ്റ് വാം എന്തുകൊണ്ടാണ് ടെസ്റ്റ് ട്യൂബ് ചൂടാവാൻ കാരണം തൊട്ട് താഴെ അതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട് നോക്കാം ഇവിടെ എന്ത് സാധനമാണ് ഏത് ഗ്യാസ് ആണ് പുറത്തേക്ക് പോകുന്നത് ഹൈഡ്രജൻ ആണ് ഇനി ആ ടെസ്റ്റ് ട്യൂബ് തൊട്ട് കഴിയുമ്പോൾ ചൂടുണ്ടാവുന്നുണ്ട് പിന്നെ പറഞ്ഞേക്കെന്ത് എന്തുകൊണ്ടാണെന്ന് വൈ ഡസ് ദ ടെസ്റ്റ് ട്യൂബ് ഗെറ്റ് വാം എന്തുകൊണ്ടാണ് ചൂടായിന്ന് അതിനുത്തരം ഇവിടെ താഴെ കൊടുത്തിരിക്കുകയാണ് നോക്കാം ഹീറ്റ് വാസ് ഇവോൾവ്ഡ് അലോങ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഈ അഭികാരങ്ങളെ നമ്മൾ റിയാക്ടൻസ് ചേരുമ്പോൾ പ്രോഡക്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ ഈ പ്രോഡക്റ്റ് ഉണ്ടാവുമ്പോൾ ഒരു ഹീറ്റ് ഈസ് ഇവോൾവ്ഡ് അലോങ് ടെസ്റ്റ് ട്യൂബ് ചൂടാകാൻ കാരണം എന്താണ് ഉൽപ്പന്നത്തോടൊപ്പം പ്രോഡക്റ്റിന്റെ ഒപ്പം താപവും കൂടി ഉണ്ടാവുന്നുണ്ട് എന്ന് താപം ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ടാണ് ആ ടെസ്റ്റ് ട്യൂബ് അപ്പൊ ദ ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ അപ്പൊ ഈ റിയാക്ഷന്റെ കെമിക്കൽ റിയാക്ഷൻ ഒന്ന് എഴുതാനായിട്ട് കെമിക്കൽ ഇക്വേഷൻ എഴുതാനായിട്ട് നോക്കിയാൽ നമ്മളിവിടെ എന്തൊക്കെ ചേർത്തിരിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡും മാഗ്നീഷ്യം അല്ലേ അതാണ് ഇവിടെ ചെയ്തത് ഹൈഡ്രോക്ലോറിക് ആസിഡും മാഗ്നീഷ്യം മാഗ്നീഷ്യം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ദ റിസൾട്ട് അതിന്റെ പ്രോഡക്റ്റ് അതിന്റെ ഉൽപ്പന്നം എന്താ വരുന്നത് മാഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും പിന്നെ ഹീറ്റും മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെ കിട്ടുന്നത് മാഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ചേരുമ്പോൾ മാഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ പ്ലസ് താപം ഹീറ്റും ഉണ്ടാവുന്നു അതിനി കെമിക്കൽ ഇക്വേഷൻസ് ആയിട്ട് എഴുതുമ്പോൾ മാഗ്നീഷ്യത്തിന് നമുക്കറിയാം MG ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് 2HCl ഇസിക്കൽ ടു അതിന്റെ പ്രോഡക്റ്റ് എന്താണ് MgCl2 മാഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് H2 ഹൈഡ്രജൻ പ്ലസ് ഹീറ്റ് അപ്പൊ കിട്ടിയോ അപ്പൊ തെർമോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് വരും താപം പുറത്തു വരണം രാസപ്രവർത്തനത്തിനാണ് താപ രാസ പ്രവർത്തനങ്ങൾ എന്ന് പറയാം ഇതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത് എന്തൊക്കെ സാധനങ്ങൾ ചേർത്ത് നോക്കാം ഹൈഡ്രോക്ലോറിക് ആസിഡും മാഗ്നീഷ്യം കിട്ടിയില്ലേ മാഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ചേർന്ന് ഇതിന് സമയത്ത് എന്തൊക്കെ റിസൾട്ട് ഉണ്ടാവുന്നത് ഏതൊക്കെയാണ് മാഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും പിന്നെ ഹീറ്റും ഉണ്ടാവുന്നുണ്ട്
ഇതാണ് തെർമോ നമുക്ക് തെർമോ കെമിക്കൽ റിയാക്ഷൻ ഇനി വേറൊരു എക്സാമ്പിൾ രണ്ടാമത്തെ എക്സാമ്പിൾ കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചൂട് പുറത്തു വന്നു ഇനി രണ്ടാമത്തത് ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്താണ് ടെസ്റ്റ് ട്യൂബിൽ എടുക്കാൻ പറഞ്ഞത് പൊട്ടാസ്യം പെർമാഗ്നറ്റ് ആണ് എടുത്തത് കേട്ടോ ടെസ്റ്റ് ട്യൂബിൽ അല്പം പൊട്ടാസ്യം പെർമാഗ്നറ്റ് ഇടാം എന്നിട്ട് ഈ ടെസ്റ്റ് ട്യൂബ് ഒന്ന് ചൂടാക്കാൻ ഈ എന്നിട്ട് ഒരു എരിയുന്ന ചന്ദനത്തിന് ടെസ്റ്റ് ട്യൂബിന്റെ വായുഭാഗത്ത് കൊണ്ടുവന്ന് വെക്കാൻ എന്താ ഉണ്ടാവണേ നോക്കാൻ ചോദ്യം കിട്ടിയോ ഇംഗ്ലീഷ് മീഡിയക്കാർ ശ്രദ്ധിക്കാം Take a few crystals of potassium permanganate. Potassium permanganate are in a dry test tube. The dry test tube is na. Uttu mellan daam parle. Irpa lehida maithulo re test tube ani dekhte the. Adile enthi charkalam potassium permanganate. Ini te heat the test tube. Anta test tube ani chooda karna. Ile enda orade potassium permanganate le. Adu chooda karna samayte. Ii potassium permanganate chooda bille. ചൂടാവും എന്നിട്ട് നമ്മളോട് പറയണം അതിന്റെ വായ ആ ടെസ്റ്റ് ട്യൂബിന്റെ വായയുടെ അവിടെ ബ്രിങ് ദ ഗ്ലോയിങ് ഇൻസെൻസ് സ്റ്റിക് ടു ദ മൗത്ത് ഓഫ് ദ എന്തുകൊണ്ട് നീക്കാനായിട്ട് എ ഗ്ലോയിങ് ഇൻസെൻസ് സ്റ്റിക് ടു ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് ഒരു ചന്ദനത്തിരി അത് എങ്ങനത്തെ ചന്ദനത്തിരി എരിഞ്ഞിരിക്കുന്നത് നമ്മൾ ചന്ദനത്തിരി എരിഞ്ഞല്ലിരിക്കുള്ളൂ അതിന്റെ കത്തിയാ നമ്മൾ ഊതിയിട്ട് തീ കടത്തി എരിഞ്ഞെരിച്ച് ഇങ്ങനെ ഇരിക്കില്ലേ അങ്ങനെയുള്ളൊരു ചന്ദനത്തിരിനെ കൊണ്ടുവന്ന് വെക്കാൻ അപ്പൊ എന്താ സംഭവിക്കാറ് അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും The stick flyers because stick ആണ് flyers ആളി കത്തും ഇതിന്റെ വായിക്കേക്ക് കൊണ്ടുവന്നാൽ ഇവിടെ എന്താ കത്തണത് എന്താണ് ഇതിന്റെ ഉള്ളിലുള്ളത് ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിലെ പൊട്ടാസ്യം പെർമാഗ്നറ്റ് ആണ് ഇത് ചൂടാവുമ്പോ അതിൽ നിന്ന് എന്ത് പുറത്തേക്ക് പോകുന്നുണ്ട് ഒരു ഗ്യാസ് പുറത്തേക്ക് പോകുന്നുണ്ട് ദാറ്റ് ഇസ് ദ ഓക്സിജൻ ഓക്സിജൻ പുറത്തു പോകുന്നതുകൊണ്ട് നമ്മൾ എരിഞ്ഞ് തീരാറായി ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചന്ദനത്തിരി കൊണ്ടുവന്ന് അതിന്റെ വായിലേക്ക് ഇങ്ങനെ വെക്കാണ് ഈ ടെസ്റ്റ് ട്യൂബിന്റെ വാക്കിലേക്ക് കണ്ടോ അത് ആളി കത്തുന്നു പടം കണ്ടില്ലേ അപ്പൊ ആ ചന്ദനത്തിരി പെട്ടെന്ന് കത്തും എന്താണ് കാരണം എന്നാ ചന്ദനത്തിരി കത്താൻ കാരണം ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകുന്ന ഗ്യാസ് ഏതാണ് ഓക്സിജൻ ആണ് ഓക്സിജൻ കത്താൻ സഹായിക്കില്ലേ അപ്പൊ അതുകൊണ്ടാണ് അത് പുറത്തേക്ക് പോകുന്നത് എന്ന് ഇനി ചോദ്യം അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഡസ് ദ റെസിഡ്യൂ ഓഫ് ദ ഇവിടെ അടുത്ത ചോദ്യം ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട് വാട്ട് ഡു യു ഒബ്സർവ് എന്താ നമ്മൾ കാണുന്നത് എന്താ കാണുന്നത് ദ സ്റ്റിക്ക് ഫ്ലയേഴ്സ് ആണ് ഉത്തരം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ആ സ്റ്റിക്ക് അത് ചന്ദനത്തിരി ആളി കത്തുമെന്ന് ഇനി അതിന് കാരണം എന്തായിരിക്കും അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് കുഡ് ബി ദ റീസൺ എന്താണ് കാരണം അത് ആളി കത്താനുള്ള കാരണം ബിക്കോസ് ഓഫ് ദ ഓക്സിജൻ പ്രസന്റ് ചെയ്യാൻ അവിടെയുള്ള ഓക്സിജന്റെ സാന്നിധ്യം കിട്ടിയോ എന്താണ് അത് ആളി കത്താനുള്ള കാരണം എഴുതി വെക്കാട്ടോ എന്താണ് ഇത് ആളി കത്താനുള്ള കാരണം അത് അതിന്റെ ഓക്സിജന്റെ സാന്നിധ്യം ഓക്സിജന്റെ പ്രസൻസ് കൊണ്ടാണ് എന്ന് ഈ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡസ് ദ റെസിഡ്യൂ ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ഹാവ് ദ കളർ ഓഫ് പൊട്ടാസ്യം പെർ മാഗ്നറ്റ് ആ പൊട്ടാസ്യം പെർമാഗ്നറ്റിന്റെ കളർ ഉണ്ടോ ടെസ്റ്റ് ട്യൂബിൽ അവശേഷിക്കുന്ന വസ്തുവിന് പൊട്ടാസ്യം പെർമാഗ്നറ്റിന്റെ നിറമുണ്ടോന്ന് അതിന് ഒരു നിറം ഉണ്ടാവില്ല ഈ പൊട്ടാസ്യം പെർമാഗ്നറ്റിന്റെ നിറം അപ്പൊ പോയിട്ടുണ്ടാവും കത്തി കഴിയുമ്പോൾ ക്യാൻ ദിസ് റിയാക്ഷൻ ടേക്ക് പ്ലേസ് വിതൗട്ട് ദ ഹീറ്റ് ഇനി ചൂടാക്കാണ്ടിരുന്നാൽ ഈ റിയാക്ഷൻ നടക്കുമെന്ന് നമ്മളൊരു ഒരു ബീക്കറില് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബില് പൊട്ടാസ്യം പെർമാഗ്നറ്റ് ഇട്ട് അതിന്റെ വായുടെ അവിടെ കൊണ്ടുവന്നിട്ട് ചന്ദനത്തിരി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചന്ദനത്തിരി കത്തുവോ ഇല്ല അവിടെ റിയാക്ഷൻ നടക്കാൻ കാരണം ചൂട് കൊടുത്തുകൊണ്ടാണ് താപം കൊടുത്തുകൊണ്ടാണ് ഹീറ്റ് കൊടുത്ത കാരണം ഇത് ഇവിടെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഓക്സിജൻ പുറത്തു വന്നു അതുകൊണ്ടാണ് കത്തിയിരുന്നത് അപ്പൊ ചോദ്യം ഇതാണ് എന്താണ് ക്യാൻ ദിസ് റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഈ പ്രവർത്തനം നടക്കുമെന്ന് ചൂടാക്കാണ്ടിരുന്ന നടക്കുവോ ഇല്ല കാരണം എന്താ തീ കത്തിയാലാണ് ഇത് കത്തിയാലാണ് മാഗ്നീഷ്യം അല്ലേ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് കത്തുമ്പോഴാണ് എന്തുണ്ടാവുന്നത് ഓക്സിജൻ പുറത്തേക്ക് വരുന്നത് എന്ന് ഇതിലേ അതിന് നീ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വെൻ പൊട്ടാസ്യം പെർമാഗ്നറ്റ് ഈസ് യൂസ്ഡ് ഇറ്റ് ഡീകോമ്പോസസ് ടു ഫോം പൊട്ടാസ്യം മാഗ്നറ്റ് മാഗ്നീഷ്യം ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട് നമുക്ക് അതിന്റെ ഇതോടെ നമുക്ക് ഈ ഇക്വേഷൻ പഠിക്കണം കേട്ടോ പൊട്ടാസ്യം പെർമാഗ്നറ്റ് കത്തിച്ചാൽ എന്തുണ്ടാവും പൊട്ടാസ്യം പെർമാഗ്നറ്റ് ചൂടാക്കുമ്പോൾ അത് വിഘടിച്ചിട്ട് എന്തൊക്കെയാണ് ഉണ്ടാവണെന്ന് ഇക്വേഷൻ എഴുതാൻ കിട്ടണം ധാരാളപ്പെടുത്തി വെക്കാം കേട്ടോ അത് വിഘടിച്ചാൽ പൊട്ടാസ്യം മാഗ്നറ്റും പിന്നെ മാഗ്നീഷ് ഡയോക്സൈഡും പിന്നെ ഓക്സിജനും മൂന്ന് കാര്യങ്ങൾ കേട്ടോ അതാണ് പൊട്ടാസ്യം പെർ മാഗ്നറ്റ് പ്ലസ് താപം ചൂട് കൊടുക്കണം അതിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും പൊട്ടാസ്യം മാഗ്നറ്റ് മാഗ്നീഷ്യം ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ ഇംഗ്ലീഷ് മീഡിയ കാര്യം നോക്കാം പിന്നെ പൊട്ടാസ്യം പെർ മാഗ്നറ്റ് ഈസ് ഹീറ്റഡ് ചൂടാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഡീകോമ്പസ് ടു ഫോം പൊട്ടാസ്യം മാഗ്നറ്റ് മാഗ്നീഷ്യം ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ അപ്പൊ ഇവിടെ നമുക്കൊരു ഇത് പഠിക്കണം പൊട്ടാസ്യം പെർ മാഗ്നറ്റ് പ്ലസ് ഹീറ്റ് റിസൾട്ട് എന്താ ചെയ്യുന്നത് പൊട്ടാസ്യം മാഗ്നറ്റ് മാഗ്നീഷ്യം ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ
ഇനി അടുത്ത നമുക്ക് ഇവിടെ ഒരു വേറൊരു എക്സാമ്പിൾ തരുന്നുണ്ട് നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം ഓക്കെ